അന്തരിച്ച നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ ഹനിഫയുടെ മൃതദേഹം ഇപ്പോൾ കപ്പലണ്ടി മുക്കിലെ ഷാജി മഹലിൽ എത്തിച്ചിരിക്കുകയാണ്. അവിടെയാണ് പൊതുദർശനം. രാവിലെ 11 മണിക്കാണ് ഖബറടക്കം എന്നറിയുന്നു. ഇപ്പോൾ ഈ സ്ഥലത്ത് നമ്മുടെ പ്രതിനിധി ശ്യാംകുമാറുണ്ട്. ശ്യാംകുമാർ, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ചലച്ചിത്ര താരങ്ങളും ടെലിവിഷൻ താരങ്ങളും ഒക്കെ തന്നെ എത്തിക്കഴിഞ്ഞു. നമ്മുടെ തന്നെ നമുക്ക് തന്നെ ഒരു കുടുംബാംഗം നഷ്ടപ്പെട്ടതുപോലെയുള്ളൊരു പ്രതീതിയാണ്. കാരണം നമ്മുടെ പരിപാടികളിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്നു. രാത്രി 7 മണിക്ക് ഫ്ലവേഴ്സിൽ വരുന്ന സൂസുവിൽ അദ്ദേഹം ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ കലാഭവൻ ഹനീഫയുടെ ഈ മൃതദേഹം കിടക്കുന്ന സ്ഥലത്തേക്ക് ആരൊക്കെയാണ് വന്നിട്ടുള്ളത്? എന്താണ് അവിടുത്തെ ഒരു അന്തരീക്ഷം ഇപ്പോൾ? എസ് കെ എൻ, കലാഭവൻ ഹനീഫയ്ക്ക് എസ് കെ എൻ പറഞ്ഞ പോലെ തന്നെ ഈ നാട് മുഴുവനായി വിട നൽകുകയാണ്. കാരണം ഈ നാടിന്റെ കലാകാരനായിരുന്നു അദ്ദേഹം. മട്ടാഞ്ചേരി എന്ന് പറയുന്ന വലിയ ചരിത്രമുള്ള ഒരു നാടിനെ കലാലോകത്തെ ഘടിപ്പിച്ച ഒരു പ്രതിഭ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓരോ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും നാട്ടുകാരും ഒക്കെ ഇങ്ങോട്ട് എത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നുണ്ട്. സിനിമാ മേഖലയിൽ നിന്നും സീരിയൽ രംഗത്ത് നിന്നും ഒക്കെ നിരവധി താരങ്ങൾ ഇവിടെ എത്തിയിരുന്നു അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ. ഇന്നലെ വീട്ടിൽ ദിലീപും മമ്മൂട്ടിയും അടക്കമുള്ള സിനിമാ താരങ്ങൾ അവിടെ എത്തി. ഇന്നും നിരവധി പേർ ഇങ്ങോട്ട് ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. 11 മണിവരെയാണ് ഇവിടെ പൊതുദർശനം നടക്കുക. 11:30 കൂടി അദ്ദേഹത്തിന്റെ ഖബറടക്ക ചടങ്ങുകൾ ആരംഭിക്കും. ഏതായാലും ഈ നാട് ഒരുമിച്ചാണ് ആ കലാകാരന് വിട നൽകുന്നത്. ഈ നാടിന്റെ ഏറ്റവും വലിയ കലാകാരന്മാരിൽ ഒരാൾ, അഭിനയ ജീവിതത്തിലും മനുഷ്യരോടും ഒക്കെ വലിയ രീതിയിൽ ഇടപെടുകയും സാധാരണക്കാരനായി ജീവിക്കുകയും ചെയ്ത ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ അത്ര വലുതാണ്. എസ് കെ എൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു കുടുംബാംഗം കൂടിയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിൽ ഈ നാട്ടിലെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും പരിചയക്കാരും ഒക്കെ ഒഴുകിയെത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ട്. നിലവിൽ പൊതുദർശന ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 11 മണിവരെയാണ് എസ് കെ എൻ ഇവിടെ പൊതുദർശന ചടങ്ങുകൾ നടക്കുക. അതിനുശേഷം ഖബറടക്കത്തിനായി മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകും.